നമസ്കാരം. ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. ചില വാർത്തകളും ചില റിപ്പോർട്ടുകളും ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ എല്ലാവർക്കും അറിയാം. വേഷം മാറി 10 കൊല്ലം പാകിസ്ഥാനിൽ പോയി അവിടുത്തെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ സകല വിവരങ്ങളും ചോർത്തിക്കൊണ്ട് വന്നു ഇദ്ദേഹം എന്ന് റിപ്പോർട്ടുണ്ട്, എന്ന സൂചനകളുണ്ട്. നമുക്ക് ഉറപ്പില്ല, അതൊക്കെ രഹസ്യാന്വേഷണ സ്വഭാവത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. അതിന്റെ ആ ഒരു രഹസ്യ സ്വഭാവം തീർച്ചയായും സൂക്ഷിക്കുക തന്നെ വേണം. അതുമായി ബന്ധപ്പെട്ട് അന്ന് തത്വമ ന്യൂസ് അജിത് ഡോവലിനെ കുറിച്ച് ഒരു വാർത്തയും നൽകിയിരുന്നു. അപ്പോൾ ഈ അജിത് ഡോവലിനെ കൊല്ലും എന്ന് പറഞ്ഞ് ചില തീവ്രവാദ സംഘടനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അല്ല, തീക്കട്ടയിൽ എങ്ങനെ ഉറുമ്പരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് നോക്കാം. അതായത്, ഈ വിവിധ മേഖലകളിൽ പിടിയിലായ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ്, അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇദ്ദേഹത്തെ വധിക്കാൻ, അജിത് ഡോവലിനെ വധിക്കാൻ പല കുറി തീവ്രവാദികൾ പദ്ധതിയിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. എന്തായാലും അത് തീവ്രവാദികൾക്ക് എന്തായാലും അത്ര നല്ല കാലമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അജിത് ഡോവലിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയുടെ സുരക്ഷ, ഭാരതത്തിന്റെ സുരക്ഷ എല്ലാ മേഖലകളിലും കൃത്യമായി അത് ഏകോപിപ്പിച്ച് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒപ്പം നിന്ന് അത് നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തിയാണ്, അത്രയും കെൽപ്പുള്ള നട്ടലുള്ള വ്യക്തിയാണ് ശ്രീ അജിത് ഡോവൽ. അദ്ദേഹത്തെയൊക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് പറയാനാണ് ഇവരോടൊക്കെ എന്നേ പറയാനുള്ളൂ. ഭൂലോകമണ്ഡന്മാർ എന്ന് മാത്രമേ ഇവരെ പറയാനുള്ളൂ. അവർക്ക് അങ്ങനെയാണ്, അവർക്ക് ഈ ബോംബുണ്ടാക്കാനും അല്ലെങ്കിൽ വെടിവെക്കാനുമുള്ള ശക്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അല്ലാതെ ചിന്തിക്കാനുള്ള ബോധമില്ല. ബോധമുണ്ടെങ്കിൽ അവന്മാർ തീവ്രവാദികളായി മാറുകയില്ലായിരുന്നു എന്നത് വാസ്തവം. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് പരിശോധിക്കാം. പിടിയിലായ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസിനും വീടിനുമൊക്കെ അധിക സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തി. അത് തീർച്ചയായും ഇപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ കൂടി അത് കൊടുക്കണം. കാരണം അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഡോവലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് സർദാർ പട്ടേൽ ഭവനും തലസ്ഥാനത്തെ മറ്റിടങ്ങളിൽ വെച്ചും ഗൂഢാലോചനകൾ നടന്നു എന്നാണ് ഈ തീവ്രവാദികളിൽ നിന്ന് വിവരം ലഭിച്ചത്. 2016 ഉറി മിന്നലാക്രമണത്തിനും 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിനും ശേഷം പാക് ഭീകരവാദ സംഘടനകളുടെ പ്രധാന ലക്ഷ്യമാണ് അജിത് ഡോവൽ എന്നാണ് പറയപ്പെടുന്നത്. കേന്ദ്ര ഇന്റലിജൻസിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവം. 6 February അറസ്റ്റിലായ ഷോപ്പിയാൻ സ്വദേശി ജെയ്ഷെ ഭീകരൻ ഹിദായത്തുള്ള മാലിക്കിൽ നിന്നാണ് അജിത് ഡോവലിനുള്ള ഭീഷണി സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും സുരക്ഷാ ഏജൻസികൾക്കും ഇതിന്റെ വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഹിദായത്തുള്ള മാലിക് 2019 May 24 ശ്രീനഗറിൽ നിന്ന് വിമാനത്തിൽ ഡൽഹിയിൽ എത്തുകയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസും സുരക്ഷാ സന്നാഹങ്ങളും വീഡിയോയിൽ പകർത്തിയ ശേഷം വാട്സപ്പ് വഴി പാകിസ്ഥാനിലുള്ള ചില ഭീകരവാദ സംഘടനകൾക്ക് അയച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. 2020 May 2 ചാവേർ ആക്രമണത്തിന് മാലിക് കാർ നൽകിയെന്നും നവംബറിൽ ജമ്മുകശ്മീർ ബാങ്കിൽ നിന്ന് 60 ലക്ഷം രൂപ കൊള്ളയടിച്ചതായും ഒക്കെ വെളിപ്പെടുത്തി. എന്തായാലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആരാണ് എന്നുള്ള കാര്യം ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ രീതികളും ഒന്ന് പഠിച്ചാൽ ഇവന്മാർക്ക് കാര്യം മനസ്സിലാകും. അജിത് ഡോവൽ ആരാണ്, അജിത് ഡോവൽ എങ്ങനെയാണ്, അജിത് ഡോവലിന്റെ രീതികൾ എന്താണ്, ഭാരതത്തിന് അജിത് ഡോവൽ ആരാണ്, എത്രമാത്രം പ്രാധാന്യമുള്ള വ്യക്തിയാണ്, അജിത് ഡോവലിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും അജിത് ഡോവലിന്റെ നടപടിക്രമങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്, എന്നിട്ട് ഗൂഢാലോചനയ്ക്ക് നടത്തി സ്മാർട്ടായിട്ട് വരും. അന്നേരം കാണാം കളി എന്താണെന്ന്. ഇത് കളിച്ച കളിയല്ല, തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. ഇത് വെറും കളിയല്ല, കുട്ടിക്കളിയല്ല എന്നുള്ള കാര്യം ഈ തീവ്രവാദികൾക്കും പാകിസ്ഥാൻ ഭീകരവാദികൾക്കും ഒക്കെ മനസ്സിലായി എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അജിത് ഡോവൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ ഒന്ന് നോക്കണമെങ്കിൽ ഇവന്മാർക്ക് മുട്ടിടിക്കും. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ഒന്ന് നിന്ന് നോക്കണം, അറിയാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ളത്. വെറുതെ കിടന്ന് പിള്ളേർ കളി കളിക്കാതെ ഇത് സംഭവം വേറെയാണ്, ആള് വേറെയാണ്. ഇത് അജിത് ഡോവൽ, ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അവർ ഒറ്റ പേര് മതി, അജിത് ഡോവൽ എന്ന ഒറ്റ പേര് മതി. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ പോലും പറയേണ്ട കാര്യമില്ല. എന്താണ് ഏതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതറിയാൻ മേലാത്ത നിങ്ങളെ തിരുമണ്ടന്മാരിൽ എന്നല്ലാതെ എന്ത് വിളിക്കാൻ സാധിക്കും? ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, നിങ്ങൾ മണ്ടന്മാരാണ്. അല്ലെങ്കിൽ ഈ ഭീകരവാദികളായി ഇങ്ങനെ പാകിസ്ഥാന്റെ ഉപദേശവും കേട്ട് ഇങ്ങനെ ആൾക്കാരെ കൊല്ലാനും ഇങ്ങനെ നടക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളുടെ ജീവിതമാണ് തുലയ്ക്കുന്നത്, അത്രേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.